നമ്മള് ഈ ഇപ്പൊ നമ്മുടെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മള് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമാണ് ഈ നമ്മുടെ ഈ ക്ലബിൽ തന്നെ പല പ്രാവശ്യം നമ്മൾ ചർച്ച ചെയ്യപ്പെട്ട കാര്യമാണ് തൊലാക്ക്. തൊലാക്ക് പ്രത്യേകിച്ച് നമുക്കറിയാലോ നമ്മുടെ രാജ്യത്ത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി മുത്തലാക്ക് നിർത്തലാക്കുകയും ചെയ്ത. അപ്പോൾ ആ സമയത്ത് പോലും ഏറ്റവും കൂടുതൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഈ തൊലാക്ക് എന്ന് നമ്മൾ കേൾക്കുമ്പോൾ ഇപ്പോ ഒരു സമീപ സമയം വരെ എനിക്ക് ഈ തൊലാക്ക് എന്ന് വെച്ചാൽ അത് പുരുഷന്മാർക്ക് സ്ത്രീകൾക്കും വളരെ ഈക്വൽ ആയിട്ട് ആപ്ലിക്കബിൾ ആയ ഒരു കാര്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത്. ഈ സമീപകാലത്താണ് എനിക്ക് മനസ്സിലായത് സ്ത്രീകൾക്ക് വിവാഹമോചനം കിട്ടാനായിട്ട് ഉപയോഗിക്കുന്ന കാര്യം തൊലാക്കല്ല, തൊലാക്കിന്റെ നിയമങ്ങളല്ല, അത് ഫസ്ക് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഈ തൊലാക്കും ഫസ്കും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഫസ്കിന്റെ നിയമങ്ങൾ എന്താണ്? അതിനെക്കുറിച്ച് കൊടുത്തോടം ഭാഷണം അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. സ്ത്രീ വിമോചനം, അത് രണ്ട് പദങ്ങളും ശരിയാണ്. ഈ തൊലാക്ക് എന്ന് പറയുന്നത് ഏത് ഘട്ടത്തിലും ദുരുപയോഗം ചെയ്യാവുന്ന ഒരു നിയമമാണ്, ദുരുപയോഗമാണ് നടക്കുന്നത്. അതിന് ഞാനൊരു ഉദാഹരണം പറയാം. 4:21 ഖുർആൻ അവിടെ പറയുന്നത്, ഒരു പുരുഷൻ തൻ്റെ ഒരു അടിമയെ വിലയ്ക്ക് വാങ്ങി, ആ അടിമ സ്ത്രീയോടുകൂടെ അവനെ ശയിക്കാം, ഭാര്യയാക്കി കൊണ്ടുനടക്കാം. അത് നിയമമാ, അത് അവന്റെ റൈറ്റ് ആണ്. അതാണ് പണ്ട് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ സ്ത്രീകൾ ജോലിക്കാടിയും അവരുടെ വീട്ടിൽ നിന്നാൽ ആ പുരുഷൻ ആ സ്ത്രീയെ മിസ്യൂസ് ചെയ്യും. അവിടെ അത് നിയമമല്ല, അത് നിയമവിരുദ്ധമൊന്നുമല്ല. ഇപ്പൊ അകത്തു അത് വേറെ കാര്യം. കാരണം ആധുനികമായ ജനാധിപത്യ ബോധവും ജുഡീഷ്യൽ വ്യവസ്ഥകളും ഈ രാജ്യങ്ങളെ മാറ്റിമറിച്ചിട്ടുണ്ട്. അത് 10-25 കൊല്ലം മുമ്പ് അത് തെറ്റൊന്നുമല്ല. അങ്ങനെ സ്ത്രീകൾ ഒത്തിരി സഹിക്കേണ്ടി വരുന്നുണ്ട് പണ്ട്. ഇത് ആ വീട്ടിലെ സ്ത്രീ അറിഞ്ഞാൽ പോലും അത് വളരെ പ്രശ്നമല്ല അല്ല. ഇനി ആ സ്ത്രീയോടുകൂടെ അവിടുത്തെ ഒരു ആ അറബിയുടെ ഒരു മകൻ ഇതുപോലെ ഇടപെട്ടെങ്കിൽ അതും തെറ്റല്ല അവിടെ. കാരണം അടിമ അവന്റെ അടിമ അതിനുള്ളതാണ്. കാരണം അവന്റെ ലൈംഗിക ശമനത്തിനുള്ള ഉപകരണമാണ് ഇത്തരം അടിമകൾ. ആ പുരുഷനും പോകാം, ആ വീട്ടില് പിന്നെ വേറെ ഏതെങ്കിലും ആണുങ്ങളുണ്ട്, അവർക്കെല്ലാം അവർക്ക് ഒന്നും അതിനെതിരെ വിളി പറയാൻ പറ്റില്ല. ഇതായിരുന്നു ഒരു കാലഘട്ടത്തിലെ വ്യവസ്ഥ. അത് ഈ മുഹമ്മദിന്റെ ഒക്കെ കാലം മുതലുള്ള വ്യവസ്ഥയാണ്. 4:21 പറയുന്നത്, ഇനി ഇവളുടെ മകളോടുകൂടെ ഈ പുരുഷന് വാരിയൊക്കെ ഒരു നിബന്ധന ഇത്രേ ഉള്ളൂ, അമ്മയോടൊപ്പം ശയിക്കാൻ പാടില്ല. അങ്ങനെ വന്നാൽ ഈ മകളെയും ഭാര്യയാക്കാം. അപ്പം ഇവിടെ അമ്മ, അപ്പൊ അമ്മയും മകളെയും കൂടെ ഒരുപോലെ ഭാര്യയാക്കാവുന്ന ഒരു പ്രമാണം കിടക്കും. അപ്പൊ ഇവരിതിനോട് ചോദിച്ചാൽ പറയും സംരക്ഷണത്തിനാണ്. സംരക്ഷണത്തിന് ഇങ്ങനെയാണോ, അതാണ് അതിന്റെ വഴി. സംരക്ഷിക്കാൻ എന്ന് പറഞ്ഞ ഒരാൾക്ക് ഫുഡ് കൊടുത്തും അയാൾക്ക് വീട് വെച്ച് കൊടുത്തും എത്രയോ ആൾക്കാരെ സംരക്ഷിക്കാം. ഒരു പ്രായപൂർത്തിയായ പെണ്ണാണ് അതിന് കല്യാണം കഴിപ്പിച്ച് കൊള്ളാവുന്ന ചെറുക്കനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് 5-10 സെന്റ് സ്ഥലവും കൊടുത്ത് അങ്ങനെയൊക്കെ നമ്മുടെ രാജ്യത്ത് എത്രയോ ആൾക്കാർ ചെയ്യുന്നു. ഇവിടെ അനാഥരായി വരുന്ന ആളുകളെ കെട്ടിക്കിടത്തി അവർക്ക് നല്ല വീടും വെച്ചു കൊടുത്ത് ജോലിയും കൊടുത്ത് ഒന്ന് വീടിന്റെ പരിസരത്തോ അല്ലെ കുറെ മാറിയോ ഒക്കെ ചെയ്തു കൊടുക്കുന്നവരില്ലേ ഈ രാജ്യത്ത്. എന്നാൽ അതിന് പകരം സംരക്ഷണത്തിന്റെ വഴി പറഞ്ഞേക്കുന്ന പുരുഷന്റെ ലൈംഗിക ഉപകരണമായിട്ട് ആ വന്ന സ്ത്രീ മാറുക, അപ്പോ മകളെയും കല്യാണം കഴിക്കുക ഒരേ സമയത്താണ്. ഇതുപോലെ 4 വിവാഹമാണ് ഒരേ സമയത്ത് പെർമിഷൻ ഉള്ളത്. അപ്പൊ അതിൻ്റെ ഈ 4 എന്നുള്ളത് കണക്ക് ക്ലിപ്തമായാൽ മതി. അതിൽ ഒരാളെ ഉപേക്ഷിച്ചിട്ട് മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിക്കുമ്പോഴും ഈ 4 നിൽക്കുന്നുള്ളൂ. പിന്നെ ഒരു സ്ത്രീ ഉപേക്ഷിച്ചിട്ട് അടുത്ത ആളിനെ എടുക്കുമ്പോഴും ഈ പുരുഷന്റെ എണ്ണം, പുരുഷൻ സെക്സ് ചെയ്യുന്ന സ്ത്രീകളുടെ എണ്ണം കൂടുന്നുണ്ട്. പക്ഷേ ഒരേ സമയത്ത് 4 പേരെ പാടുള്ളൂ എന്നാണ്. അപ്പം നിയമം അവിടെ ദുരുപയോഗം ചെയ്യുന്നത് പോലെ ഈ തലാക്ക് എന്ന് പറയുന്ന രീതി പുരുഷൻ ഏത് ഘട്ടത്തിലും പ്രയോഗിക്കാം, അനിയന്ത്രിതമായിട്ട് അത് പ്രയോഗിക്കാം. അതിനെ ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല. നിസ്സാരമായ കാര്യങ്ങൾ അതിന് മതി. രണ്ടാമത്, സ്ത്രീ വിവാഹമോചനം ചെയ്യാനുള്ള സാധുവായ ഒട്ടേറെ കാര്യങ്ങൾ വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ പുരുഷന്റെ പുരുഷൻ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് തെളിയിക്കണം. അത് തെളിയിക്കപ്പെട്ടാൽ അവൾക്ക് വിവാഹമോചനാക്കാം. അങ്ങനെയുള്ള ചില സേർട്ടൻ കാര്യങ്ങളിലേ അത് പറ്റുള്ളൂ എന്നുള്ളതാണ്. അതിൻ്റെ നിയമാവലികളും അതിൻ്റെ പരീക്ഷണ രീതികളും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തമാശയാണ്. നമുക്ക് പബ്ലിക്കലി പറയാൻ പോലും പറ്റില്ല ഇയാൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഇവള് തെളിയിക്കണമെന്ന്. അതിനുള്ള വഴികളും ഒക്കെ അതിവിചിത്രമാണ്. വിചിത്രം എന്ന് പറഞ്ഞാൽ അത് കേട്ട തലകുത്തി വീണിച്ചിരിക്കുന്ന വിധത്തിലെ കഥകളാണ്. അപ്പോൾ ഒരിക്കൽ അതിലെ വലിയൊരു ഒരു തമാശ എന്ന് പറഞ്ഞാല് ഒരിക്കൽ മുഹമ്മദിന്റെ അടുത്ത് ഒരു സ്ത്രീ പരാതി കെട്ടിയില്ലാണ്. ആ പരാതി കിട്ടുകഴിഞ്ഞാലാണ് ഈ ഒരു ഗുരുശിഷ്യ ബന്ധത്തിന്റെ പവിത്രത ബൈബിളിലൊക്കെ മനസ്സിലാവുള്ളൂ. ഒരു സ്ത്രീയാണെന്ന് ഓർക്കണം, പരാതി കെട്ടിയില്ലെന്നിട്ട് അവളുടെ കംപ്ലൈന്റ് നേരിട്ട് പറയാം. അള്ളാഹുവിന്റെ റസൂലെ, എനിക്കൊരു പരിഭവമുണ്ട്. ആ പറഞ്ഞാട്ടെ, പരിഭവം പറഞ്ഞാട്ടെ എന്ന് പറയാണ്. എൻ്റെ ഹസ്ബൻഡായിട്ടുള്ള ഒരു മനുഷ്യൻ, എന്റെ പേരും എല്ലാം പറഞ്ഞിട്ട് പറയും, അവനാണെങ്കിൽ അവന്റെ വസ്ത്രത്തിന്റെ അഗ്രത്തിൽ തൂങ്ങിക്കിടക്കുന്ന ഏതോ ഒരു ചെറിയ വസ്തു പോലെ എന്തോ ഒന്നേ ഉള്ളൂ. ഇതാ പറയുന്നത്, ഞാൻ എന്റെ കട്ടി കുറച്ചാ പറയുന്ന കുട്ടിക്കും.
അപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പം മുഹമ്മദ് പതുക്കെ അവന് അവിടെ നിന്ന് വിവാഹ മോചന കഴിക്കാനുള്ള വഴികളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് യേശു എന്ന ഗുരുവിന്റെ ഒരു മഹത്വം. ഈ പത്രോസോ യോഹന്നാനോ എത്രയോ ശിഷ്യഗണങ്ങൾ യേശുവിനുണ്ടായിരുന്നു. ഇത്തരം ചോദ്യങ്ങളാണ് ഗുരുവിന്റെ അടുത്ത് പോയി ചോദിക്കുന്നത്. ഗുരുവിന്റെ അടുത്ത് പോയി ചോദിക്കേണ്ട ചോദ്യം ഇതാണ്, ഇതെന്താണ് ഗുരു, എന്തിന്റെ ഗുരുവാണ് ഇദ്ദേഹം? അപ്പോ ഈ ഇവരുടെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള വിവാഹ മോചന രീതികളിൽ ഏറ്റവും പ്രധാനം, ഞാൻ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അല്പം മാറിപ്പോയതേ ഉള്ളൂ, ഏറ്റവും പ്രധാനം ഈ പുരുഷൻ ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം. പിന്നെ ആദ്യം തന്നെ ഈ മഹർ, മഹർ എന്ന് പറഞ്ഞാൽ തന്നെ സത്യത്തിൽ സെക്സിനുള്ള കൂലി എന്നാണ്, അതിനുള്ള കൂലിയായിട്ടാണ്. അപ്പം അതിൻ്റെ ശരിക്കുള്ള മലയാളം നമുക്ക് പറയാൻ കൊള്ളൂല. അവരുടെ ജനനേന്ദ്രിയ വാടക എന്നൊക്കെ അർത്ഥം വരുന്നൊരു പദമാണ്. അപ്പൊ ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവരോടുകൂടി ആകാം, ഇത് പറ്റുന്നില്ലെങ്കിൽ അവരെ സ്ത്രീക്ക് പുരുഷനെ മണ പറയുന്ന പുറത്താക്കാം. അത് തനിക്ക് ഈ പണം കൊണ്ട് കൊടുക്കാതെ അകത്തേക്ക് സെക്സ് ചെയ്യാനായി സ്ത്രീ അനുവദിക്കേണ്ടെന്ന് എഴുതിയിട്ടുണ്ട്. അതൊക്കെ സത്യമാണ്. പക്ഷെങ്കിൽ വിരിഞ്ഞു പോകാൻ ഇതൊന്നും കാരണമല്ല. കാരണം ഈ കല്യാണം കഴിപ്പിക്കുന്ന പെണ്ണിന്റെ കൺസെന്റ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഒരു നിർബന്ധവും ഇല്ല. അത് പെണ്ണിന്റെ രക്ഷിതാവായി നിൽക്കുന്ന ആളിന്റെ ഇഷ്ടത്തിനാണ് ഈ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്നത്. പിന്നെ സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും അവൾ കഴിഞ്ഞോണം. പിന്നെ ഇങ്ങനെയുള്ള ചില റീസൺസ് അനുവദിക്കുന്നുണ്ട്. പക്ഷെ അത് പ്രൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതീവ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അടിപിടി ഇതൊന്നും ഒരു കാരണമല്ല, അതൊന്നും കൊണ്ട് യാതൊരു രക്ഷയില്ല. കാരണം സ്ത്രീയെ അടിക്കാൻ കൃത്യം ഖുർആനിൽ എഴുതി വെച്ചിട്ടുണ്ട്. അടി പിന്നെ പലതവണ പറയുക, പിന്നെ ശരിക്കും അടിക്കാൻ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാനൊരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ. അതായത് ഈ ജീവനാംശം കൊടുക്കുന്നതിനെ കുറിച്ചുള്ള ചില സംസാരങ്ങൾ എപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. അതായത് ഒരു സ്ത്രീ അവളുടെ ഭർത്താവിനോട് എന്തെങ്കിലും കാരണം കൊണ്ട്, വളരെ നിസാരമോ അല്ലെങ്കിൽ സാരമോ ആയ കാരണം കൊണ്ട് അവൾ ഭർത്താവിനോട് പിണങ്ങി നിന്നാൽ പോലും ജീവനാംശം കൊടുക്കണ്ട. അപ്പൊ അതിനിവർ പറയുന്ന കാരണം, അതായത് അവൾ പിണങ്ങി നിൽക്കുന്ന സമയത്ത് അവൾ ലൈംഗികമത്തിൽ ഏർപ്പെടാൻ തയ്യാറാകുകയില്ല, അപ്പൊ ലൈംഗികമത്തിൽ ഏർപ്പെടാൻ തയ്യാറാവാത്തതുകൊണ്ട് ജീവനാംശം കൊടുക്കണ്ട എന്നുള്ളൊരു വാദഗതി എപ്പോഴും പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഒരുപക്ഷെ നമുക്കറിയാം, നമ്മുടെ ഇന്ത്യ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള പല കേസുകളും ഈ ഇതുമായിട്ട് വന്ന പല കേസുകളും ഇതുമായിട്ട് ബന്ധപ്പെട്ട കിടക്കുന്നത്. അപ്പോൾ ഈ കുടുംബ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ ലൈംഗികത മാത്രമാണോ അല്ലെങ്കിൽ ലൈംഗിക ബന്ധം മാത്രമാണോ ഇസ്ലാമിക കാഴ്ചപ്പാടനുസരിച്ച് എന്ന് എനിക്ക് പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ട്. കാരണം നമ്മളൊരു ക്രിസ്ത്യൻ പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കുമ്പോൾ അത് അങ്ങനെ അല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ച് പാസ്റ്റർ എന്ത് പറയുന്നു? ഫാദർ പറഞ്ഞതിലുള്ള ഒരു ചെറിയ വ്യത്യാസം, ഇസ്ലാമിൽ കുടുംബ ബന്ധങ്ങളുടെ നിലനിൽപ്പ് ലൈംഗികതയിലാണ് എന്നതിലല്ല അർത്ഥം. അതിൻ്റെ അടിസ്ഥാനം പുരുഷ ലൈംഗികതയിലാണ്. അങ്ങനെ ഒരു ചെറിയ ഭേദഗതി ഞാൻ വരുത്തുന്നു. അതായത് ലൈംഗികത ദാമ്പത്യ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു ദൗത്യവും പരിശുദ്ധമായ കർമ്മവുമായിട്ടാണ് സഭയുടെ അധ്യയനം. പരിശുദ്ധ അതായത് ദാമ്പത്യ ജീവിതത്തിനുള്ളിലെ ലൈംഗികത ഏറ്റവും പരിശുദ്ധ, ലൈംഗികത പരിശുദ്ധമായ കാര്യം തന്നെയാണ് ക്രിസ്ത്യാനിറ്റിയെ സംബന്ധിച്ചോളം. അത് ഏറ്റവും മോശപ്പെട്ടൊരു കാര്യമായിട്ട് കാണുന്നില്ല. അത് പ്രജനനം മാത്രമല്ല, അത് പുരുഷനാണെങ്കിലും സ്ത്രീക്കാണെങ്കിലും സമൂഹത്തിന്റെ നിലനിൽപ്പിന് എന്നതിന് ഉപരിയായി അതിൻ്റെ പവിത്രത അതിൻ്റെ പ്രാധാന്യം എന്നും സഭ കാണുന്നുണ്ട്. പക്ഷെ അത് നിയമവിരുദ്ധമായി പോകുന്നതിന് സഭ അംഗീകരിക്കുന്നില്ല. ഒരു കാലഘട്ടത്തിലും ബൈബിളും അതിനെ അംഗീകരിക്കുന്നില്ല, കർത്താവ് ഒന്നും അംഗീകരിക്കുന്നില്ല. എന്നാൽ ഇവിടെ എപ്പോഴും കാണുന്നത് പുരുഷന്റെ ലൈംഗിക ഇച്ഛകളെ സാധിച്ചു കൊടുക്കുന്ന അതിനപ്പുറത്തേക്ക് ഒരു അജണ്ടയും ഇല്ലാത്ത അള്ളാഹുവിനെയാണ് കാണാൻ സാധിക്കുന്നത്. അതിനാണ് നമ്മുടെ ആയിഷ പറയുന്ന ഒരു ഭാഗമുണ്ട്, അങ്ങയുടെ നാഥൻ അങ്ങയുടെ ആഗ്രഹം സാധിച്ചു തരാൻ ധൃതിപ്പെട്ട് കാണുന്നുണ്ട്. അതായത് പുള്ളി അദ്ദേഹത്തിന് മുഹമ്മദിന്റെ ചില ആഗ്രഹങ്ങളുണ്ട്, അത് സാധിച്ചു തരാൻ വേണ്ടിയിട്ട് ധൃതിപ്പെട്ട് കാണുന്നു. കല്യാണം ഒത്തിരി കഴിക്കുന്നതിലും ഒക്കെ. പിന്നെ അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങളെ പറ്റി പറയുന്നുണ്ട് പെണ്ണും അദ്ദറും. അത് സുനനസായി 3939 അവിടെ നോക്കിയാൽ അത് കൃത്യം കാണാൻ പറ്റുന്നുണ്ട്. അപ്പോ അടുത്തതൊരു സ്ത്രീയെ ഒരു പുരുഷന്റെ അടുത്ത്, സ്ത്രീ എന്ന് പറഞ്ഞാൽ അയാളുടെ ഭാര്യ, പുരുഷന്റെ അരികിൽ ലൈംഗികത നിരസിക്കുകയാണ് എന്തെങ്കിലും കാരണവശാൽ. പുരുഷനാണെങ്കിൽ അത്രയും താല്പര്യത്തിൽ നിൽക്കുകയാണ്. അപ്പൊ ഈ ഒരു മുഹമ്മദിന്റെ അടുത്തൊരു സ്ത്രീ ഒരിക്കൽ ചെന്നൊരു പരാതി പറയാണ്, അള്ളാഹുവിന്റെ റസൂലെ എന്റെ ഭർത്താവ് എന്നെ ഇന്ന കാര്യത്തിന് നിർബന്ധിക്കുന്നു ഇപ്പോ, പക്ഷെ എന്റെ അപ്പൻ മരിച്ചു കിടക്കുന്നു, എനിക്ക് എവിടേക്ക് പോകണം, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ മുഹമ്മദിന്റെ മറുപടി, ആദ്യം പോയി നിന്റെ ഭർത്താവിന്റെ ഇഷ്ടം സാധിച്ചു കൊടുക്കുക. നോക്കണം,
ആലോചിച്ച് നോക്കി എത്ര എത്ര ഭീകരമാണ്. അപ്പൊ ആ സ്ത്രീയുടെ അവസ്ഥ ഓർത്ത് അവളെ അവക്ക് ജന്മം കൊടുത്ത് അപ്പൻ മരിച്ചു, അപ്പൻ മരിച്ച ഒരു സ്ത്രീ. അപ്പൊ നിങ്ങളുടെയോ എന്റെയോ സഹോദരിയോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കസിൻ ആയിക്കോട്ടെ, ആ പെൺകുട്ടിയുടെ അപ്പൻ മരിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ അപ്പൻ മരിച്ച പോലെ ഒരു ദുഃഖമാണ് നമ്മളെ ആദി വ്യാപിക്കുന്നത്. നമ്മളും മ്ലാനവതരായി കഴിഞ്ഞു, അവളുടെ ദുഃഖത്തിന്റെ ഭാഗമായി കഴിഞ്ഞു, അവളെ ആശ്വസിപ്പിക്കുകയാണ്. അപ്പോൾ ലൈംഗിക വികാരം ഉണ്ടാകുമോ? അപ്പോൾ ലൈംഗിക വികാരം ഉണ്ടാകുന്നവൻ്റെ അവസ്ഥ എന്താണ്? അപ്പോൾ അങ്ങനെ ഉണ്ടായവനെ ശാസിക്കേണ്ടതിന് പകരം അവൻ്റെ ആഗ്രഹം സാധിച്ചിട്ട് ബാക്കി നീ ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. അപ്പം അവിടെ പോലും ഇങ്ങനെ ഒരു സംഭവം വെച്ചിട്ടില്ല. പിന്നെ ഈ ബഹുഭാര്യത്വം വെച്ചേക്കുന്നത് തന്നെ സ്ത്രീകൾക്ക് ചില ഘട്ടങ്ങളിൽ എന്താ പറയുക, അവരെ മെൻസസ് പീരീഡുമായി ബന്ധപ്പെട്ടൊക്കെ ഉള്ള സമയത്ത് സെക്സ് ചെയ്യാൻ പറ്റാതെ വരും. അപ്പോഴേക്ക് ഇരിക്കട്ടെ ഒരാൾ എന്നുള്ള നിലയിലേക്കാണ് അടുത്തൊരാളെ വെക്കുന്നത്. അപ്പൊ ഇതേ ആവശ്യം സ്ത്രീക്കുണ്ടെങ്കിൽ ഇങ്ങനെ ആകാമെന്ന് ചോദിച്ചാൽ ഉത്തരവൊന്നും അവിടെ ഇല്ല. അപ്പൊ എപ്പോഴും ഇത് ശരിക്കും നിൽക്കുന്നത് പുരുഷ കേന്ദ്രീകൃതമായ ഒരു ലൈംഗിക വ്യവഹാരത്തിലാണ് ഇസ്ലാമിന്റെ നിലനിൽപ്പ്. ഈ നമ്മുടെ ഈ ഇണചേരൽ എന്നർത്ഥം വരുന്ന ഒരു പദമാണ് സിവാജ്. ഈ സിവാജ് എന്നതാണ് ഇതിക്കാകിന്റെ ഒരു പര്യായം തന്നെ. അപ്പൊ അത് ഖുറാന്റെ 51:49 എഴുതിക്കുകയാണ്, എല്ലാ ഇനങ്ങളിലും ഇണകളെ സൃഷ്ടിച്ചവൻ എന്ന് ഖുറാൻ ദൈവത്തെ മറ്റൊരിടത്ത് വിശേഷിപ്പിച്ചിരിക്കുന്നു. അപ്പോ എല്ലാ ഇണകളിൽ നിന്നും ഈ വസ്തുക്കളിൽ നിന്നാണ് ഇണകളെ സൃഷ്ടിച്ചു എന്ന് ഖുറാൻ. അപ്പൊ ഇണകളാണ് നമ്മളെ സംബന്ധിച്ചോളം ക്രിസ്ത്യൻ ലൈഫിലെ ഇണയല്ല, എന്റെ ഭാര്യ എന്റെ ഇണ അല്ലല്ലോ, മറിച്ച് തുണയാണ്, ബെറ്റർ ഹാഫ്. അതാണ് പാശ്ചാത്യർ പറയുന്നത് എത്ര നല്ലൊരു പ്രയോഗമാണ്, ബെറ്റർ ഹാഫ് ആണ് നമുക്കത്. മാത്രമല്ല അതിന് നമുക്കൊരു ഒരു ഒരു പര്യായം കൂടെ വെച്ചു, കൃത്യമായൊരു പര്യായം എന്താണെന്നറിയണ്ടേ, അല്ലെങ്കിൽ എങ്ങനെയാണ് വിവാഹത്തിന്റെ ഒരു മാതൃക നമ്മൾ സ്വീകരിക്കേണ്ടതെന്ന് പറഞ്ഞു. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നമ്മൾ സ്നേഹിക്കണം. ഇതാ പറയുന്നത് എങ്ങനെയാണ് ക്രൈസ്റ്റ് ചർച്ചിനെ സ്നേഹിക്കുന്നത്, ഇതുപോലെ ഭാര്യ ഭർത്താവിനെ, ഭർത്താവ് ഭാര്യയെയും സ്നേഹിക്കണം. ഇങ്ങനൊരു മാതൃകയാണ് നമുക്ക് വെച്ചിരിക്കുന്നത്. അതിൽ നിന്ന് വിഭിന്നമായിട്ട് ഇത് മുഴുവൻ ഇതിലെ കാര്യങ്ങൾ മുഴുവൻ തന്നെ പുരുഷ കേന്ദ്രീകൃതമാണ്. അപ്പൊ പുരുഷന് താല്പര്യമില്ലെങ്കിൽ അപ്പോഴേ തന്നെ അവളെ ഒഴിവാക്കാം, സ്ത്രീക്ക് അത് എളുപ്പമല്ല. പിന്നെ കൊണ്ട് ചില കാര്യങ്ങൾ, വന്ധ്യയായ സ്ത്രീയെ വേൽക്കരുത്. അപ്പൊ വന്ധ്യയാണെന്ന് എങ്ങനെ അറിയുന്നത്? അവളെ അങ്ങനെ ഉണ്ടെങ്കിൽ വിവാഹം കഴിക്കാൻ പാടില്ല, ഇസ്ലാമിലെ പ്രമാണമാണത്. ഇതുപോലെ നിരവധി കാര്യങ്ങളുണ്ട്, ഞാൻ ആവശ്യമാണെങ്കിൽ പറയാം. അപ്പോ അവരുടെ കല്യാണമായിട്ട് ബന്ധപ്പെട്ട് വേണം നമുക്ക് അത് ചിന്തിക്കാനായിട്ട്. ഇവക്ക് വിവാഹം കഴിച്ചു കൊടുക്കുന്ന ആളിന്റെ പേര് വലിയ എന്നാണ് രക്ഷാധികാരിക്ക്. വലിയ ഈ വലിയ സ്ത്രീകളെ അവരുടെ നിയമപ്രകാരമുള്ള രക്ഷാധികാരി, അതായത് വലിയ എന്ന് പറഞ്ഞു, അതേക്കാണ് ഇത് കൊടുക്കുന്നത്. അപ്പൊ ഈ വലിയന്റെ ഇഷ്ടമാണ് അവിടെ പ്രധാനം, അല്ലാതെ സ്ത്രീയുടെ ഇഷ്ടമല്ല. സ്ത്രീയുടെ ഇഷ്ടമായിരുന്നെങ്കിൽ സൗത്ത് എന്ന തോട്ടത്തിൽ ആ പെൺകുട്ടി യവനിന്റെ പുത്രിയുടെ കാര്യത്തിൽ മുഹമ്മദ് അവളുടെ ഇഷ്ടം ചോദിക്കുന്നതായിട്ട് കാണുന്നില്ല. അവൾ പോലും അറിഞ്ഞില്ല അവളെ വിവാഹം കഴിച്ചെന്ന്. അപ്പോ ഈ മറ്റേത് കാര്യത്തിലും വേദക്കാരോട് താല്പര്യമില്ലെങ്കിലും വേദക്കാരായ സ്വതന്ത്ര സ്ത്രീകളെ വിവാഹം ചെയ്യാം. യഹൂദികളും ക്രിസ്ത്യാനികളുമാണ് വേദക്കാര്, സ്വതന്ത്ര സ്ത്രീകളെ വിവാഹം ചെയ്യാം. കല്യാണ കാര്യത്തിൽ ഇങ്ങനെയുള്ള വിട്ടുവീഴ്ചയൊക്കെ ഉണ്ട്, ബാക്കി കാര്യത്തിൽ കൂട്ടുകൂടരുതെന്നും ശത്രുക്കളായി കാണണമെന്നൊക്കെ പറയുമെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ അതിലുണ്ട്. അപ്പോ ലൈംഗികതയാണ് ഇസ്ലാമിന്റെ അടിത്തറ എന്ന് പറഞ്ഞതിനേക്കാൾ നല്ലത് പുരുഷ ലൈംഗികതയാണ് ഇസ്ലാം മതത്തിന്റെ അടിത്തറ. സ്വർഗത്തിൽ ചെന്നാലും ഏതാണ്ട് ഹൂറിമാരാണുള്ളത്. ജാമിത ടീച്ചർ പറയുന്ന പോലെ അവിടെ ഹൂറന്മാരും ഇല്ല. പിന്നെന്തിനാ പെണ്ണുങ്ങൾ പോകുന്നതെന്നൊരു ചോദ്യം ഈ ടീച്ചർ ചോദിക്കുന്നുണ്ട്, വളരെ വിചിത്രമായിട്ട് നമുക്ക് തോന്നുമെങ്കിലും. അപ്പോ ഇത് മാത്രമാണ് പുരുഷ കേന്ദ്രീകൃതമായ ഒരു ലൈംഗികത, അത് മാത്രമാണ് ഇസ്ലാമിലുള്ളത്. ഞാൻ ഒരു ചോദ്യം കൂടി ഇപ്പൊ പാസ്റ്റർ പറഞ്ഞതായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം കൂടി ചോദിക്കുകയാണ്. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കും ദൈവമായ കർത്താവ് അരുളി ചെയ്തു മനുഷ്യൻ ഏകനായിരിക്കുന്നു അതിലല്ല, അവന് ചേർന്ന് ഒരു ഇണയും നൽകും എന്ന് പറയുന്നു. എന്നിട്ട് നമ്മൾ മുന്നോട്ട് വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 2:22 നമ്മൾ വായിക്കുകയാണ്, മനുഷ്യനിൽ നിന്നെടുത്ത വാരിയെല്ലുകൊണ്ട് അവിടുന്ന് ഒരു സ്ത്രീക്ക് രൂപം കൊടുത്തു, അവളെ അവൻ്റെ മുമ്പിൽ ദൈവം കൊണ്ടുവന്നു. അപ്പോൾ അവൻ പറഞ്ഞു, ഒടുവിലിതാ എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും, നരൽ നിന്ന് എടുക്കപ്പെട്ടതുകൊണ്ട് നാരിയെന്ന് വിളിക്കപ്പെടും, അതിനാൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും, അവർ ഒറ്റ ശരീരമായി തീരും. നമുക്കറിയാം നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ തുടക്കത്തിലെ തന്നെ ഏറ്റവും പവിത്രമായ ഈ വിവാഹം, കുടുംബം, മക്കളെ ജനിപ്പിക്കുക, ഇതിനെക്കുറിച്ച് നമുക്ക് ഉൽപ്പത്തി ഗ്രന്ഥത്തിൻ്റെ 2 തന്നെ വായിക്കാൻ കിട്ടുകയാണ്. പക്ഷെ നമ്മൾ, ഞാൻ ഇതിനൊരു കോൺട്രവേഴ്സി ആയിട്ട് ഞാൻ കാണുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇസ്ലാം നിയമസംഹിത ഫത്തുഖുൽ മീലിൽ പറയുകയാണ് സ്ത്രീ ഒരു പന്നിയോടോ പട്ടിയോടോ കൂടെ ലൈംഗികത്തിൽ ഏർപ്പെട്ട് അതിൽ നിന്നൊരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നു.
ഈ തരത്തിലുള്ള ഒരു കോൺട്രവേഴ്സി, ഈ തരത്തിലുള്ള ഇന്നത്തെ ഒരു നീതിക്കോ സാൻമാർഗിക ശാസ്ത്രത്തിനോ ഇന്നത്തെ സൊസൈറ്റിക്കോ അല്ലെങ്കിൽ സയൻസിനോ ഒന്നും നിരക്കാൻ പറ്റാത്ത കാര്യം എന്തുകൊണ്ട് ഇവരുടെ നിയമസംഹിത പോലത്തെ പുസ്തകങ്ങളിൽ എഴുതി വെക്കപ്പെട്ടു? അതാണ് ചോദ്യം. ഈ ഫത്വയിൽ മൊയ്തീൻ പറയുന്നിരിക്കുന്ന പരമ തമാശയാണ് പട്ടി മനുഷ്യൻ എന്ന് പറഞ്ഞ് ഞാനും അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ ഇതില് ഇതൊക്കെ എത്ര അശാസ്ത്രീയമാണ്, സാധിക്കുന്ന കാര്യമാണോ? ഒരു സ്ത്രീയോട് ഒരു പന്നിയോ പട്ടിയോ, ഈ മൃഗരതി എന്നൊന്നുണ്ട്, അതൊരു വസ്തുതയാണ്. അതൊരു തരം പെർവേർട്ടഡ് ആയൊരു മൈൻഡാണ് ഇതിന്റെ പിന്നിലെ ആധാരം. സംഭവം ഇങ്ങനെയാണ്, അങ്ങനെ മാനസികാവസ്ഥയുള്ളവരുണ്ട്, അവരെ ട്രീറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. ഞാനിതിനെ പോസിറ്റീവായിട്ട് എടുക്കാറുണ്ട് ഫാദർ. അതിന്റെ കാരണം പറയാം, അത് ചിരിക്കരുത് ആരും കേട്ടിട്ട്. ഇതിന്റെ കാരണം വേറൊന്നുമല്ല, ഇസ്ലാമില് മഹത്തരമായ ശാസ്ത്രമുണ്ട് എന്നാണ് അക്ബർ സാഹിബും കൂട്ടരും ഒക്കെ കൂടെ കൂടെ പ്രസംഗിക്കുന്നത്. അത് ആധുനികമായ ഇന്നത്തെ ശാസ്ത്രം കണ്ടുപിടിക്കുന്ന പല കാര്യങ്ങളും കണ്ടുപിടിക്കുന്നതിന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ റസൂല് അവിടുത്തെ ഗ്രന്ഥത്തിൽ ഇത് പറഞ്ഞു, അല്ലെങ്കിൽ ഇസ്ലാമിക നിയമത്തിൽ ഇത് പറഞ്ഞു എന്ന് ചോദിച്ചാൽ അത് ശരിയാണ്, അത് ഞാൻ പറയാറുണ്ട്. ഒന്ന് ഈ പറഞ്ഞ കാര്യങ്ങളാണ്, അതായത് ഇത്തരം പെർവേർട്ടഡായ മനുഷ്യർ അന്നും ഉണ്ടെന്ന് ഇസ്ലാം കണ്ടുപിടിച്ചു. അതായത് നേരെ ജീവ പോകാത്ത ഇത്തരം മൃഗരതി വാസനയുള്ള മനുഷ്യർ അന്നും ഉണ്ട്. പിന്നെ ഒരു കാര്യം അവിടെ അബദ്ധം പറ്റി, ഇതിലൂടെയൊന്നും ഒരു കുട്ടി പിറക്കുകയില്ല. ഒരു മനുഷ്യൻ പട്ടി പോയിട്ട് എങ്ങനെയാണ് ഇത് ഈ ജനുസുകൾ തമ്മിൽ എവിടെ യോജിക്കുന്നത്? ഒരിക്കലും അത് സാധിക്കുന്ന കാര്യമല്ല. ആ പന്നിക്ക് ഇങ്ങനെ കുട്ടി ഉണ്ടാവുമോ? മനുഷ്യന് കുട്ടി ഉണ്ടാവുമോ? ഒരിക്കലും അത് സാധിക്കുന്ന കാര്യമല്ല. അപ്പൊ അതിൽ തെറ്റിപ്പോയി. പിന്നെ ഈ മൃഗവാസനയുള്ള ആളുകൾ അന്നുണ്ട്, സ്ത്രീകളിലും പുരുഷന്മാരിലും ഒക്കെ അത്ര മൃഗവാസന ഉള്ളവരുണ്ട്. അതിന് ഫേമസ് ആയ വളരെ നൊട്ടോറിയസ് ആയ ഒരു സംഭവമാണല്ലോ ഒട്ടകരതി. അതിൻ്റെ ഒരു ചിത്രം, അതിൻ്റെ ഒരു ഒരു പോസ്റ്റ് കൈമാറിയതിൻ്റെ പേരിലാണ് നമ്മുടെ ഒരു ചങ്ങാതി തൊടുപുഴ വച്ച് ബസ്സിൽ കയറി ഒരു ചങ്ങാതിക്കിട്ട് അടിച്ചത് ഇവരെ ആൾക്കാരെല്ലാം അവിടെ. അപ്പം ഒട്ടകരതി ഇങ്ങനെയൊക്കെ ഉള്ള ചില വിചിത്രമായ രീതികൾ ഇവർക്കിടയിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഇസ്ലാമിലെ ഉള്ള ചില ശാസ്ത്രങ്ങളിൽ ഒന്നാണിത് എന്ന് പറഞ്ഞാൽ, അന്നത്തെ പോലെ മനുഷ്യര് ഇന്നെന്ന പോലെ മനുഷ്യര് നമുക്ക് ഇന്ന് ഇന്ന് പുതുമ ഇല്ല. ഇങ്ങനെയൊക്കെ ഉള്ള ആളുകളെ, സത്യത്തിൽ ഇടിക്കത്തൊരു ആളുകളെയൊക്കെ മനുഷ്യൻ ഉപദ്രവിക്കുന്ന കാണുമ്പോൾ സഹതാപം തോന്നാറുണ്ട്. കാരണം അവർ പെർവെറ്ററാണ്. അവർക്കൊരു ചെറിയ തൽക്കാലത്തേക്കൊരു ശിക്ഷയൊക്കെ കൊടുത്ത്, ഈ ക്രൂര പീഡയൊന്നും ചെയ്യാതെ നിയമത്തിൻ്റെ മുമ്പിൽ കൊടുത്ത് മനുഷ്യരുമായിട്ട് അകന്ന് പാർക്കാൻ പാകത്തിനൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്യേണ്ടിയിരുന്നു. ഇതുപോലെ തന്നെ 6-ാം നൂറ്റാണ്ടിലെ മനുഷ്യർ ചിന്തിച്ചിരുന്നെങ്കിൽ ഇസ്ലാം അത് ഉണ്ടാവായിരുന്നില്ല. കാരണം ഒട്ടകരതി അനുഷ്ഠിക്കുന്ന ഒരു രാത്രിയിൽ ഈ 13 സ്ത്രീകളോടൊത്ത് കുളിക്കാതെ രമിക്കുന്ന ഇങ്ങനെയൊക്കെയുള്ള മാനസികമായി തകർന്നു പോയിട്ടിരിക്കുന്ന ആളുകളെ പൊതുസമൂഹത്തിൽ നിന്ന് മാറ്റി പാർപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ഇതെല്ലാം പ്രമാണമാക്കി എഴുതി കൂട്ടി ഇന്നത്തെ മനുഷ്യന് വായിക്കാൻ പാകത്തിന് കൊണ്ട് സിലബസിന്റെ ഭാഗമൊക്കെ ആക്കി മദ്രസകളിൽ പഠിപ്പിക്കുക. ഇത് വളരെ പോഷ്കാണ്, അല്ലാതെ ഒന്നും അതിൽ കാര്യമൊന്നുമില്ല. അപ്പൊ ഇത് പ്രായോഗികമായ കാര്യമല്ല. ഫാദർ നിരീക്ഷിച്ച പോലെ സയന്റിഫിക്കലി ശാസ്ത്രത്തിന്റെ ബാലപാഠം അറിയാവുന്ന ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇങ്ങനെ സംഭവിക്കുന്നു? ഇനി ഇതിന് വേണേൽ ഗൂഗിളിൽ തപ്പി ഏതെങ്കിലും മൃഗവും മനുഷ്യനും തമ്മിൽ ഇടകലർന്നൊരു ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്, ഏതാണ്ട് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി അടുത്ത കാലത്ത് ഇങ്ങനെ നടത്തി, നാസ ഭയങ്കര പഠനമാണ് എന്നൊക്കെ പറഞ്ഞ് വേണേൽ കൊണ്ടുവന്നുവരാം. ഇതൊക്കെ പിന്നെ കാര്യമൊന്നുമില്ല. അപ്പൊ ഇത് ഫത്വുൽ മൊയ്തീൻ പോലെ ഒരു പുസ്തകത്തിൽ ഇത്രയും ആധുനികമായൊരു പതിപ്പിൽ കൂടി അവർ ചേർക്കുമ്പോൾ ഇവരുടെ മാനസികാവസ്ഥ എവിടെ എത്തി നിൽക്കുന്നു എന്നാണ് പരിശോധിക്കേണ്ടത്. ഇനി ഫാദർ പറഞ്ഞൊരു കാര്യത്തിലേക്ക് ഞാൻ തിരിച്ചു വരാം. ക്രിസ്ത്യൻ വിവാഹം എന്ന് പറയുന്നത് വ്യക്തമായിട്ടുള്ള രണ്ടുപേരുടെ ഉടമ്പടിയാണ്, അതായത് ഒരുത്തന്റെ താല്പര്യമല്ല, മ്യൂച്വൽ ആയിട്ടുള്ള ഉടമ്പടിയാണ്. വിവാഹം ഒരുവന്റെ ചോയ്സ് ഒന്നുമല്ല, രണ്ടുപേരുടെ ചോയ്സാണ്. അപ്പൊ പണ്ടൊക്കെ അതിൽ നമ്മുടെ നാട്ടിലൊന്നും അത്ര വേണ്ടത്ര ഒരു ശ്രദ്ധ കൊടുത്തില്ല. നമ്മുടെ അമ്മച്ചുമാരും ഒക്കെ പറയാറുണ്ട് അവരുടെ ചോയ്സ് അപ്പൻ്റെ അമ്മയുടെ ആട്ടോ ചോയ്സിനേക്കാൾ കാരണവന്മാരുടെ ചോയ്സിനായിരുന്നു പ്രാധാന്യം. പക്ഷെ ആ വിവാഹം പോലും പരാജയമായിരുന്നില്ല എന്നുള്ളതാണ്. കാരണം 8-ഉം 10-ഉം 12-ഉം ഒക്കെ മക്കളെ ജനിപ്പിച്ച നമ്മുടെ അപ്പനും അമ്മയും എത്രയോ സ്നേഹത്തിലാണ് കഴിഞ്ഞു പോയത്, ചെറിയ സൗന്ദര്യപ്പിണക്കൊക്കെ ഉണ്ട് എന്ന് ഒഴിച്ചാൽ. അപ്പോൾ മാതാപിതാക്കളുടെ ചോയ്സ് ഇന്നത് മാറി, കുട്ടികളുടെയും ചോയ്സ് മാതാപിതാക്കളുടെയും ചോയ്സ് പ്രസക്തമാണ് എന്ന നിലയ്ക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അതാണ് നല്ലതും. അപ്പോൾ അതിന് അതിൻ്റെ ചില ഗുണദോഷങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ ഒരു കാര്യമുള്ളത് ഫാദർ പറഞ്ഞു, ഇവർ തമ്മിലുള്ള ബന്ധം അതേക്കുറിച്ച് പറയുകയാണ് കൃത്യമായിട്ട്, ഞാൻ ഇവളെ നരനിൽ നിന്ന് എടുത്തത് കൊണ്ട് ഇവൾക്ക് നാരി എന്ന് പേരാകും. ഈഷ് അതാണ് ഇരുമ്പിൽ കിടക്കുന്നത്, ഈഷ് ആൻഡ് ഈഷ, ഈഷ് ഈഷ, ഈഷ് അർത്ഥം പുരുഷൻ, ഈഷ അർത്ഥം സ്ത്രീ എന്നാണ്. അപ്പൊ ഞാൻ ഈഷിൽ നിന്ന് ഇവനെ എടുത്തു, ഇവൾ ഈഷ ആകും, ഈഷ. അപ്പം ഈ ഈഷ എന്ന് പറയുന്ന സ്ത്രീയും ഈഷ് എന്ന് പുരുഷന്റെയും പേര് അവർ ഒന്നാകുകയാണ്. അവിടെ ഒരു കാര്യം ഓർക്കണം, ഈ ബൈബിളിന്റെ ഒരു മിസ്റ്റിക്കൽ പാസേജാണത്, രസകരമായ ഒരു പാസേജാണ്.
ആദമിന് ഒരു ഗാഠനിദ്ര വരുത്തി എന്നാണ്. ഡീപ് സ്ലീപ്പ്, ഗ്രീവിൽ കിടക്കുന്ന താർദമ എന്നൊരു പദമാണ്. താർദമ ഈ ഒരു കാബോധ് വന്നു എന്നാണ്, കാബോധ് അല്ലെങ്കിൽ ഒരു ഗാഠനിദ്ര. താർദമ അത് ഡീപ് സ്ലീപ്പ് വന്ന് അങ്ങനെ ഉറങ്ങിക്കിടക്കുകയാണ്. പക്ഷെ ഉറക്കത്തിന്റെ പ്രത്യേകത, അയാള് ഇതുവരെയും പോകാത്തൊരു പ്രോസസ്സിങ്ങിലൂടെ, കേവലം ഒരു ഉറക്കമല്ലത്, ആ ഘട്ടത്തിൽ അവനിൽ നിന്ന് ദൈവം സ്ത്രീയെ വേർതിരിച്ചു. അപ്പൊ ആദം എന്ന പേര് പോലും ആദമിന് സ്വന്തമല്ല, അതൊരു സ്ത്രീയുടെയും കൂടെ പേരാണ്. ആദമിന് സ്വന്തം പേരല്ലത്, സ്ത്രീ അവളുണ്ടത്. ദൈവം അവർക്ക് ആദം എന്ന് പേരിട്ടു. ബഹുവചന ശബ്ദമാണ് കിടക്കുന്നത്, അവർക്ക്, ഒരാൾക്കിട്ട പേരല്ല. അപ്പം അവ എന്ന് പേരിട്ടത് അവനാണ്, അവന്റെ സ്നേഹം കൊണ്ടിട്ട പേരാണ്. അപ്പോ ഇനി ഇവൻ ഉണർന്നു കഴിഞ്ഞ് തന്റെ മുമ്പിൽ ഇതുവരെ കാണാത്തൊരു കാഴ്ച, പണ്ട് മാനുകളെ മൃഗങ്ങളെ ഒക്കെ കണ്ടു അവയ്ക്കൊക്കെ പേരിട്ട മനുഷ്യന്റെ മുമ്പിലേക്ക് ഒരു സൗന്ദര്യധാമം അവന്റെ മുമ്പിൽ കൊണ്ട് ദൈവം നിർത്തി. നിർത്തിയപ്പോ അവൻ അതിൽ നിന്ന് പറയാണ്, ഇതാണ് എൻ്റെ, ഞാൻ തന്നെയാണിത്, എൻ്റെ രക്തമാണ്, എൻ്റെ ശരീരമാണ്, എൻ്റെ മാംസമാണ്. അപ്പൊ ഞാനാണിത്, എൻ്റെ പര്യായമാണിത്, ഇങ്ങനെ ഭാര്യയെ കാണണമെന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇങ്ങനെ ഒരു ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ സ്നേഹത്തെ പറ്റി ഏറ്റവും പാടിയത് ഷേക്സ്പിയറാണ്. ഷേക്സ്പിയറുടെ സോണറ്റുകളിലൊക്കെ എത്ര ഉദാത്തമായിട്ടാണ് സ്നേഹത്തെ ഇങ്ങനെ പാടി പ്രകീർത്തിക്കുന്നത്. കാലമായ അരിവാള് കൊണ്ട് നിങ്ങൾക്ക് ഒരു ചെടി മുറിച്ചു കളയാം, കാലമാകുന്ന അരിവാള് കൊണ്ട് നിങ്ങൾക്കൊരു മരം മുറിക്കാനാവില്ല എന്ന് പാടുന്ന ഒരു സോണറ്റുണ്ട്. അപ്പോ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എത്ര ഷേക്സ്പിയറിന് എത്രയോ മുമ്പിലേക്കാണ് ഉൽപ്പത്തിയുടെ ഗ്രന്ഥകാരൻ പോകുന്നത്. ഇവൾ ഞാൻ തന്നെയാണ്, അവളാണ് ഞാൻ, എൻ്റെ ഫോട്ടോസ്റ്റാറ്റാണ്, ഈവനുള്ള എൻ്റെ പ്രതിയാണത്, എൻ്റെ പ്രതിമയാണത്, ഇങ്ങനെ പറയാണ്. അങ്ങനെ അവൻ പേരിടുകയാണ്, അങ്ങനെ അവൻ്റെ പ്രണയം മുഴുവൻ അവൾക്ക് കൊടുക്കുകയാണ്. ഇനിയും വേറൊരു കാര്യം കൂടെ അതിൽ പഠിക്കേണ്ടത്, ഈ ഔവയോടുള്ള അയാളുടെ പ്രണയത്തിന്റെ ആഴം എന്ന് കാണുന്നത്, ഔവ പാപം ചെയ്തു, അല്ലെങ്കിൽ ഈ പഴം പറിച്ചു തന്നു, ആദം തിന്നാതെ ഇരുന്നു എന്ന് വിചാരിക്കുക. മനുഷ്യരാശിയുടെ ചരിത്രം എങ്ങോട്ട് പോകുന്നു ഓർത്ത് നോക്കുക. പക്ഷെ അവനും അത് കഴിക്കുന്നത് എന്തുകൊണ്ടാണ്? തന്നത് അവളാണ്. ആ കരം നീട്ടി അവൾ കൊടുത്തതെന്തോ, അത് അവൻ തന്റെ മുമ്പിലേക്ക് ഒരു ചോയ്സ് വരിക അവിടെ. അതായത് പരിശുദ്ധനായിട്ട് ആ പറദീസയിൽ കഴിയണോ, ഇവൾക്കൊപ്പം ആയിത്തീരണോ എന്നുള്ള ചിന്ത വരികയാണ്. സത്യത്തിൽ ആദം എടുക്കുന്നൊരു ത്യാഗമുണ്ട് അവിടെ. ആ ത്യാഗം കാണാതിരുന്നുകൂടാ, അത് സകല പുരുഷവർഗത്തിന്റെയും ത്യാഗമാണ് ആദം എടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ വീണ്ടെടുപ്പ് സാധ്യമല്ല. അപ്പൊ സകല പുരുഷവർഗത്തിന്റെയും ത്യാഗം. ആ ത്യാഗം ഞാനൊന്ന് ഓർത്ത് ഒരു വാക്ക് പറയട്ടെ. ഇപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൽ ഭാര്യ കിടക്കുന്നു. അപ്പം സത്യത്തിൽ നമ്മുടെ അമ്മമാരൊക്കെ പറയാറുണ്ട്, ഞാൻ നൊന്ത് നിന്നെ പ്രസവിച്ചു എന്നൊക്കെ പറയാറുണ്ട്. അതിൽ വലിയ സത്യമുണ്ട്, വലിയ സത്യമാണ്. എന്നാൽ അന്ന് പുരുഷൻ അനുഭവിക്കുന്നൊരു വ്യഥയുണ്ട്, ഭാര്യ പ്രസവിക്കുന്നതിൻ്റെ അന്ന് പുരുഷൻ അനുഭവിക്കുന്നൊരു വ്യഥ, നമ്മുടെ അച്ഛൻ. അത് ഞാനൊരു പിതാവാകുമ്പോഴേ എനിക്കത് മനസ്സിലാകുന്നു. ഭാര്യ പ്രസവത്തിന് വേണ്ടി ആ പ്രസവ മുറിയിലോട്ട് കയറ്റി. പണ്ടൊക്കെ വീടുകളാണല്ലോ അത്, ഇന്ന് ഓപ്പറേഷൻ തിയേറ്ററാണ്. ഈ കുട്ടിയെ പ്രസവത്തിന് കൊണ്ടുപോകുമ്പോൾ ഈ ഭർത്താവ് അനുഭവിക്കുന്നൊരു വേദന, ഭാര്യ മരിച്ചോ, എന്തെങ്കിലും പറ്റിയോ, ആ കുഞ്ഞിന് എന്തായിരിക്കും സ്ഥിതി, ആ കുഞ്ഞെന്തായിരിക്കും, അയാൾ വല്ലാത്തൊരവസ്ഥയിലാണ്. അതായത് അയാൾക്ക് കൗൺസിലിംഗ് കൊടുക്കേണ്ട ഒരു അവസ്ഥയിലാണ്. ആ അവസ്ഥ അനുഭവിച്ചാലേ മനസ്സിലാകും. ചുരുക്കത്തിൽ ചുരുക്കി പറഞ്ഞാല് ഭാര്യ അനുഭവിച്ച ആ വേദനയുടെ ഒരളവ് ഇയാൾ അനുഭവിക്കുകയാണ്, ഈക്വലാകും. അപ്പൊ ഭാര്യയുടെ വേദന കുറയുകയാണ്. അപ്പോ അതിന്റെ കാരണം ഇവർ രണ്ടാളും കൂടെ അനുഭവിക്കുന്ന വേദനയ്ക്കൊരു കാര്യമുണ്ട്, ഒരു കുട്ടി ജനിക്കുകയാണ്. കുട്ടി ജനിക്കുന്നു എന്ന് പറയുമ്പോൾ എപ്പോഴാണ് കുട്ടി ജനിക്കുന്നത്? അപ്പോൾ അമ്മയും ജനിക്കുകയാണ്. അമ്മയും കുഞ്ഞും ഒരുമിച്ചാണ് ജനിക്കുന്നത്. കാരണം എനിക്കൊരു കുഞ്ഞുണ്ടായപ്പോൾ അവന് ആ അവൾക്ക് ഒരമ്മ കൂടി ഉണ്ടാവുകയാണ്. അപ്പൊ കുഞ്ഞൊറ്റയ്ക്കല്ല ജനിക്കുന്നത്, അമ്മയും കുഞ്ഞും ഒരുമിച്ചാണ് ജനിക്കുന്നത്. അമ്മയും കുഞ്ഞും ഒരുമിച്ചല്ല, അച്ഛനും അമ്മയും കുഞ്ഞും കൂടാണ് ജനിക്കുന്നത്. അന്നൊരു മുത്തശ്ശൻ ജനിക്കും, മുത്തശ്ശി ജനിക്കും, മാധുലൻ ജനിക്കും, ആങ്കി ജനിക്കും, എത്രയെത്ര ജനനങ്ങളാണ് ഒരു സ്ത്രീ ഒറ്റയ്ക്ക് പേറുന്നത്. അതിൻ്റെ ഒരളവ് ഈ പുരുഷനും പേറുകയാണ്. അപ്പൊ ആ അളവിലേക്ക് ഒരു പുരുഷൻ ഇറങ്ങിച്ചെന്ന് അവളെ ഉൾക്കൊണ്ടു. ഇതുപോലെയാണ് ക്രിസ്തു മാനവകുലത്തിനു വേണ്ടി, പാപിയായ നമുക്ക് വേണ്ടി ഇറങ്ങി നമ്മുടെ ഇടയിൽ വന്ന് നമ്മുടെ കൂടെ വസിച്ചിട്ട് നമ്മെ സ്നേഹിക്കുന്ന കണ്ടിട്ട് അപ്പോസ്തലൻ പറയുകയാണ്, ഇതുപോലെ സഭ എങ്ങനെ സഭയെ സ്നേഹിച്ചോ, അതായത് കുറവുള്ള എൻ്റെ എനിക്ക് വേണ്ടി, അല്ലെ തെറ്റ് ചെയ്തിട്ട് നിൽക്കുന്ന ആവയ്ക്ക് വേണ്ടിയിട്ട് എങ്ങനെ ആദം ഇറങ്ങി വന്ന് അവളുടെ ഭാഗമായിട്ട് തമ്പുരാന്റെ മുമ്പിൽ മറഞ്ഞിരുന്നു. പക്ഷെ പുതിയ ഉടുക്കത്തെ ആദമാകുന്ന യേശു മറഞ്ഞിരിക്കുകയല്ല, മറിച്ച് നമ്മെ പിതാവെങ്കിലും കുയർത്താൻ പാകത്തിന് സ്വയം വിധേയനാകുന്ന ക്രിസ്തുവിനെയാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. അപ്പം വിവാഹം സംബന്ധിച്ചാകട്ടെ, ഇത്തരം ഒരു ചിന്തയൊക്കെ ആകട്ടെ, വിശുദ്ധ തിരുവെഴുത്തിലേക്കും ക്രിസ്തുവിലേക്കും വരുമ്പോൾ കിട്ടുന്ന ഒരു സുഖാനുഭൂതി എത്ര വലുതാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച്. എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ, ഞങ്ങൾ ഇതൊക്കെ ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ നിക്കാഹ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങളുടെ ആ പവിത്രതയെക്കുറിച്ച് ചിന്തിക്കാൻ ഒരർഹത കിട്ടാതെ പോകുന്നത് നിങ്ങൾക്കൊരു മാതൃകാ പുരുഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. ഇവിടെയാണ് ഞങ്ങൾക്കൊരു മാതൃകാ പുരുഷൻ, അത് കർത്താവായ യേശു ക്രിസ്തു. അച്ഛൻ ചോദിച്ച ചോദ്യത്തിൽ ഞാൻ ഒത്തിരി അകന്നുപോയി എന്ന് എനിക്കറിയാം, എന്നാലും ഒന്ന് പറയട്ടെ, തീർച്ചയായിട്ടും ക്രിസ്ത്യ വിവാഹം ഒരു ഹോളി ആയിട്ടുള്ള, മോസ്റ്റ് ഹോളി ആയിട്ടുള്ള, അതിപരിശുദ്ധമായ ഒരു കർത്തവ്യവും കർമ്മവുമാണ്. അതിൻ്റെ പരിശുദ്ധി അനുഭവിച്ചും അറിഞ്ഞും പോകുന്നവരാണ് ക്രൈസ്തവര്.
അപ്പൊ അവരോടുള്ള ബന്ധത്തിൽ ഇത്തരത്തിൽ നിക്ക പോലെയൊക്കെ ഉള്ള വാദങ്ങൾ കൊണ്ടുവരുന്നത് അവരെ സംബന്ധിച്ചോളം അത് അഡൾട്ടറി ആയിട്ട് തന്നെയാണ് കമ്മിറ്റി അത് പരിഗണിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ഒരു ചോദ്യം കൂടി ഞാൻ ചോദിക്കുകയാണ്. അതായത് നമ്മൾ എന്താണ് വിവാഹം എന്ന് ചോദിച്ചാൽ നമുക്ക് ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ട് അതിനെ പറയാൻ പറ്റും. മാമോദിസ സ്വീകരിച്ച പ്രായപൂർത്തിയായ പുരുഷനും സ്ത്രീയും പൂർണ്ണ സമ്മതം വഴി മരണം വരെ വേർപിരിയാൻ പാടില്ലാത്തതും ദൈവം ദാനമായി നൽകുന്ന മക്കളെ പുണ്യത്തിൽ വളർത്താൻ ഈശോ മിശിഹ സ്ഥാപിച്ച ഒരു കുദാശിയാണ്, വിശുദ്ധമായ ഒരു കർമ്മമാണ് വിശുദ്ധ വിവാഹം. ഇപ്പൊ ഞങ്ങൾ ഇത്തര ഈ ക്ലബിൽ തന്നെ കഴിഞ്ഞ ദിവസം ഒത്തിരി അധികം നേരം ഒരു മുസ്ലിം സഹോദരനോട് സംസാരിക്കേണ്ട വന്നു. അപ്പൊ അദ്ദേഹത്തിനോട് ചോദിച്ചു, ഈ നിക്കാഹ് എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന നിങ്ങളുടെ മതത്തിലെ വിവാഹം, വിവാഹം എന്ന് പറയാൻ നമുക്ക് അതിനെ പറ്റിയല്ല. അപ്പോ നമുക്കറിയാം നമ്മുടെ ക്രിസ്തീയ വിവാഹങ്ങളിൽ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികള് വധുവും വരനുമാണ്. അപ്പോ നമ്മൾ ആ വിശ്വാസത്തില് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ഓരോ ദിവസവും പല ഇതേപോലത്തെ വിവാഹം എന്ന വിശുദ്ധ കൂദാശയ്ക്ക് അല്ലെങ്കിൽ വിവാഹം എന്ന വിശുദ്ധ കർമ്മത്തിന് നമ്മൾ പരികർമ്മം ചെയ്യപ്പെടുന്നവരാണ് നമ്മൾ. അത് നമ്മൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ പോലും ഞാൻ ഒത്തിരി വിവാഹങ്ങൾക്ക് ഞാനൊരു മിനിസ്റ്റർ ആയിട്ടിരുന്നിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർ വധുവും വരനുമാണ്. പക്ഷേ ഇസ്ലാമിക വിവാഹത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ആ സഹോദരൻ തന്നെ നമ്മുടെ ക്ലബിൽ വന്ന് പറഞ്ഞ കാര്യമാണ്. ഇന്നലെ ഞങ്ങൾ സംസാരിച്ച് കുറച്ചധികം നേരം ഇതിനെക്കുറിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് ഡിസ്കസ് ചെയ്തു. പക്ഷേ ഞാൻ പല പ്രാവശ്യം അദ്ദേഹത്തിനോട് ചോദിച്ച കാര്യം അദ്ദേഹത്തിന് മനസ്സിലായില്ല. ഞാൻ ചോദിച്ച കാര്യം ഇതാണ്, എന്തുകൊണ്ട് വധുവിനെ മാറ്റി നിർത്തപ്പെടുന്നു? ഇവർ പറഞ്ഞത് വിവാഹം എന്ന് വെച്ചാൽ ഒരു കോൺട്രാക്റ്റാണ്. ആ കോൺട്രാക്ട് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പുരുഷനും സ്ത്രീയും തമ്മിൽ ലൈംഗികത്തിൽ ഏർപ്പെടാനാണെന്ന് അദ്ദേഹം പച്ചയായിട്ട് നമ്മുടെ ക്ലബിൽ പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചൊരു കാര്യം, അങ്ങനെ എന്ത് കോൺട്രാക്ട് നടത്തിയാലും ആ കോൺട്രാക്റ്റിലെ രണ്ട് കക്ഷികളുണ്ട്, ആ കക്ഷികളാണ് വധുവും വരനും. പക്ഷെ ഇവിടെ കോൺട്രാക്ട് നടത്തുന്നത് വധുവിൻ്റെ പിതാവാണ്, വരനും വധുവിൻ്റെ പിതാവുമാണ്. അപ്പം ഇതെങ്ങനെ ഒരു ഇതെന്താണ് ശരിക്കും നടക്കുന്നത്? ഇത് വിവാഹം തന്നെയാണോ, അല്ലെങ്കിൽ ഇതെന്തെങ്കിലും തരത്തിലുള്ള ബിസിനസ്സുകളാണോ, എന്തെങ്കിലും തരത്തിലുള്ള വിൽപ്പനയാണോ, ബിസിനസ്സാണോ നടക്കുന്നതെന്നാണ് ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചത്. ഈ പോയിന്റിനെ കൂടി ഒന്ന് അഡ്രസ് ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു. ഇസ്ലാമിക വിവാഹം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നാല് കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. അവളുടെ പണത്തിന് വേണ്ടി, കുലമഹിമയ്ക്ക് വേണ്ടി, സൗന്ദര്യത്തിന് വേണ്ടി, ദീനിനു വേണ്ടി. അങ്ങനെയാണ് അവരുടെ തന്നെ കൃതിയിൽ പറയുന്ന ഒരു ഭാഗമാണ് ഞാൻ പറയുന്നത്. സ്ത്രീയെ നാല് കാര്യങ്ങൾക്ക് വേണ്ടി വിവാഹം ചെയ്യാറുണ്ട്. ഇത് ഇസ്ലാമിക് എൻസൈക്ലോപ്പീഡിയ എന്നാണ്, പേജ് 690. ഇണയെ തിരഞ്ഞെടുക്കുമ്പോൾ പാലിക്കേണ്ട സൂക്ഷ്മതയെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. ചീത്ത സങ്കേതങ്ങളിലുള്ള സുന്ദരിയായ സ്ത്രീയെ വിവാഹത്തിന് തിരഞ്ഞെടുക്കരുത് എന്ന് വിലക്കി. ഭംഗിക്കും ധനത്തിനും തറവാളിത്തത്തിനും വേണ്ടി സ്ത്രീയെ വിവാഹം ചെയ്യരുത്. ഒരു സ്ത്രീയെ അവളുടെ ധനത്തിന് വേണ്ടി ആരെങ്കിലും വിവാഹം ചെയ്താൽ അള്ളാഹു അവന് ദാരിദ്ര്യമല്ലാതെ വർദ്ധിപ്പിക്കുകയില്ല. സ്ത്രീയെ നാല് കാര്യങ്ങൾക്ക് വേണ്ടി വിവാഹം ചെയ്യാറുണ്ട്: അവളുടെ പണത്തിന് വേണ്ടി, കുലമഹിമയ്ക്ക് വേണ്ടി, സൗന്ദര്യത്തിന് വേണ്ടി, ദീനിനു വേണ്ടി. അപ്പോൾ ഈ വിവാഹിതരാകാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ ഇടയിലെ രീതികൾ പറയുകയാണ്. കക്ഷിയെ ഇണയാക്കാൻ ഒരുവൻ ഉദ്ദേശിക്കുന്നതായി പ്രഖ്യാപിക്കുന്നതാണ് വിവാഹം. അത് ഫാദർ പറഞ്ഞു കഴിഞ്ഞു. ഒരു കക്ഷിയെ ഇണയാക്കാൻ ഉദ്ദേശിക്കുന്നതായി പ്രഖ്യാപിക്കുന്നതാണ് വിവാഹം. ഇതിന് ആദ്യം ഈജാബ് എന്ന് പറയണം. ഈജാബ് എന്ന് പറയുമ്പോൾ മറ്റേ കക്ഷി കബൂൽ എന്ന് പറയണം. അപ്പൊ ഇത് രണ്ടും അറബി പറയണം, നിർബന്ധമില്ല. അപ്പൊ ഇതിനകത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഫാദർ പറഞ്ഞതാണ്, ഈ വിവാഹം ചെയ്തു കൊടുക്കുന്ന വലി എന്ന് പറഞ്ഞാൽ സംരക്ഷകൻ, അതായത് ഫാദറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരാളെ, ഞാനാണ് എൻ്റെ മോളെ ഞാൻ അടുത്ത ഒരു പുരുഷന് കൊടുക്കുകയാണ്. അപ്പൊ ഞങ്ങൾ തമ്മിൽ ഞാൻ ഈജാബ് എന്ന് പറയണം, മറ്റേ പുള്ളി കബൂൽ എന്ന് പറയണം. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ വില്ലിംഗ് ആണോ എന്നാണ് ഈജാബിന്റെ അർത്ഥം. കബൂൽ എന്ന് പറഞ്ഞാൽ അംഗീകരിച്ചിരിക്കുന്നു. അപ്പൊ നമ്മളും ഇതുപോലെ മനസ്സമ്മതവും, നമുക്ക് ഒത്തിരി പ്രോസസ്സിംഗ് ഉണ്ടല്ലോ കാര്യങ്ങളിൽ, ആ പ്രൊസീജിയർ ഉണ്ടല്ലോ. അപ്പൊ അതിലൊന്നാണ് നമ്മൾ ചോദിക്കാറുണ്ട്, നിന്റെ സമീപേ നിൽക്കുന്ന ഈ പെൺകുട്ടിയെ നിന്റെ, അത് സഭകൾ അവരവരുടെ വേർഷൻ അനുസരിച്ച് വ്യത്യാസം ഉണ്ടാകും, ചോദിക്കും നിന്റെ ഭാര്യയായി സ്വീകരിക്കാൻ നിനക്ക് മനസ്സുണ്ടോ, പിന്നെ കരം പിടിച്ചു കൊടുത്തിട്ട് അല്ലെങ്കിൽ മിന്നു കെട്ടിയിട്ടോ താലി കെട്ടിയിട്ടോ പറയുന്ന അടുത്ത ചടങ്ങുകളുണ്ട്, അതെല്ലാം കേട്ട് അനുസരിച്ച് വേണം പോകാൻ. അവിടെ അപ്പനും അമ്മയ്ക്കൊന്നും യാതൊരു റോളും ഇല്ല, ഒരു റോളും ഇല്ല ക്രിസ്ത്യൻ വിവാഹത്തിൽ. ഔദ്യോഗികമായ റോളൊന്നും ഇല്ല, അവർ പിന്നെ കൈ പിടിച്ചു കൊടുക്കാനൊക്കെ വരണം. അല്ലാതെ അവരോടല്ല ചോദ്യം, അവർക്ക് വളരെ ലീസ്റ്റ് ആയിട്ടുള്ള സാങ്കേതികമായ ഉത്തരവാദിത്വം അവിടെ ഉണ്ട്, കാരണം അവരാണല്ലോ കല്യാണം നടത്തുന്നത്, അതെല്ലാം സമ്മതിച്ചു.
പക്ഷെ ഞങ്ങളുടെ മുമ്പിൽ പ്രായപൂർത്തിയായ ഇപ്പോഴത്തെ രീതിക്ക് 21 വയസ്സ് കഴിഞ്ഞ ഒരു പെൺകുട്ടിയും ഒരു പുരുഷനും. അപ്പൊ അവര് വരുന്നു, അവരെ മാതാപിതാക്കളും സഭയും എല്ലാം കണ്ട് താല്പര്യപ്പെട്ടു, ആ പ്രമാണം അനുസരിച്ച് അവരെ ഒന്നാക്കി തീർക്കുന്ന കർത്തവ്യം. അതൊരു അച്ഛൻ പ്രാർത്ഥിക്കുമ്പോഴോ അല്ലെങ്കിൽ കരം പിടിച്ചു കൊടുക്കുമ്പോഴോ എന്തെങ്കിലും അവതിലൂടെ സംഭവിക്കുകയല്ല, മറിച്ച് പരിശുദ്ധനായ ദൈവം മുകളിൽ നിന്നവരെ കൂട്ടിയോജിപ്പിക്കുക എന്നുള്ളതുകൂടെ പറയും. ദൈവമാണ് അവരെ കൂട്ടിയോജിപ്പിച്ചത്, മനുഷ്യൻ അവരെ വേർപിരിക്കാൻ പാടില്ല. ഈ അലംഘനീയ പ്രമാണം പറഞ്ഞാണ് ചേർക്കുന്നത്. ഇവിടെ രണ്ടുപേരോടും ചോദിക്കും, ഇവരെ മനസ്സമ്മതം ചോദിക്കും, വിവാഹത്തിലേക്ക് പ്രവേശിക്കാനുള്ള യോഗ്യതകൾ നിങ്ങൾക്കുണ്ടോ എന്ന് ചോദിക്കും. അങ്ങനെയല്ല, ഉറപ്പിലാണ് കല്യാണം നടത്തണം. പക്ഷേ ഇസ്ലാമിക വിവാഹ രീതി ഈജാബ് എന്ന് ഒരാൾ പറയും, കബൂൽ എന്ന് മറ്റൊരാൾ പറയും. അപ്പോ ഞാൻ നിനക്ക് ഇണയാക്കി തന്നു എന്ന് ആണ് ഒന്നാമത്തേന്റെ അർത്ഥം, ഈ ഇജാബിന്റെ അർത്ഥം. അപ്പൊ മറ്റേയാളപ്പം അതിനോട് കബൂൽ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയണ്ടോ? ഇത് ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. അപ്പൊ മീ മഹറിൻ കഥ, ഈ മഹറിന് വിവാഹമൂല്യം നിർണയിച്ചു എന്ന പതിവുണ്ട്. ബി മഹറിൻ കഥ, അതായത് ഇത് എഗ്രി ചെയ്തിരിക്കുന്നു. ആക്ച്വലി ഇവർ തമ്മിൽ ലൈംഗികമായ ബന്ധം ആരംഭിക്കാനുള്ള കൺസെന്റ് ആണ് ഈ കൊടുക്കുന്നത്. അപ്പോൾ ഒരു പണം, നിശ്ചിത പണം ഈ കാരണവർക്കാണ് കൊടുക്കേണ്ടി വരുന്നത്. ഈ പണത്തിന്റെ അവകാശം അങ്ങോട്ട് പോവാണ്. അപ്പൊ എന്തിനാണ് ഈ പണം അല്ലെങ്കിൽ ഈ മഹർ കൊടുക്കുന്നത് ചോദിച്ചാൽ, അതിന് ജനനേന്ദ്രിയ കൂലി എന്നാണ് ശരിക്കും മഹറിന്റെ അർത്ഥം വ്യാഖ്യാനിക്കേണ്ടി വരുന്നത്. സ്ത്രീകളെ നിയമപ്രകാരമുള്ള രക്ഷാധികാരി ആണ് വിവാഹം ചെയ്ത് കൊടുക്കുന്നത്. മുസ്ലിമിന്റെ വലി മുസ്ലിമായിരിക്കണം. കൈകാര്യം കർത്താവില്ലാത്ത സ്ത്രീക്ക് നേരിട്ട് വിവാഹിതമാകാമോ എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഖുറാനിലെ 15:32 2:221 സൂക്തങ്ങൾ രണ്ട് പുരുഷന്മാരെ പ്രത്യക്ഷത്തിൽ അഭിസംബോധന ചെയ്യുന്നതാണത്. സ്ത്രീകൾക്ക് നേരിട്ട് വിവാഹിതരായിക്കൂടാ എന്ന് വാദിക്കുന്ന പക്ഷത്തിന് തെളിവ് ഇതാണ്. അപ്പൊ സ്ത്രീകൾക്ക് നേരിട്ട് പറ്റില്ല, അപ്പൊ സ്ത്രീകൾക്ക് വേണ്ടി രണ്ട് ഒരു പുരുഷൻ വന്ന് വേണം ഇത് ചെയ്യാൻ, സാക്ഷികൾ ഉണ്ടായിരിക്കണം. അപ്പോ ഇവർക്ക് വലിയില്ലാതെ വിവാഹമില്ല, അതായത് ഒരു രക്ഷിതാവ് വേണം, രക്ഷിതാവ് വന്ന് വേണം വിവാഹം നടത്താൻ എന്ന് നബിവചനമുണ്ട്. ബുദ്ധിയുള്ള പ്രായപൂർത്തി എത്തിയ സ്ത്രീക്ക് സ്വയം വിവാഹിതയാകാൻ അവകാശമുണ്ടെന്ന് ഇമാം അബു ഹനീവ, അബു യൂസുഫ് എന്നിവരുടെ അഭിപ്രായം. അത് അഭിപ്രായമാണ്. ഭർത്താവ് അവൾക്ക് അനുയോജ്യനാവുക, മതിയായ വിവാഹമൂല്യം ലഭിക്കുക എന്നിവ അവളുടെ വിവാഹം സാധുവാകാൻ നിബന്ധനയാണ്. സ്ത്രീ ഗർഭിണിയോ മാതാവോ ആകുന്നത് വരെ മാത്രമേ ഈ അവകാശം നിലനിൽക്കൂ. വഴിയില്ലാത്ത വിവാഹം ഇല്ലാത്ത സ്ത്രീക്ക് ഇസ്ലാം വെക്കുന്നത് പൊതു നിബന്ധനകൾ പാലിച്ചുകൊണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം വിവാഹിതയാകാം. വിധവയ്ക്ക് സ്വന്തം കാര്യത്തിൽ തീരുമാനമെടുക്കാം. അപ്പോൾ വിവാഹം എന്ന് പറയുന്നത് ഈ ശരിക്കും പറഞ്ഞാൽ വലിയ എന്ന് പറയുന്ന സംരക്ഷകൻ തൻ്റെ ഉടമസ്ഥതയിലുള്ള അല്ലെ സംരക്ഷണയിലുള്ള പെണ്ണിനെ അങ്ങോട്ട് കൊടുക്കുന്നു. ഈ പെണ്ണ് നിർബന്ധമല്ല, ഏതാ പെണ്ണിന്റെ പ്രസൻസ് നിർബന്ധമല്ല. അത് കഴിഞ്ഞ് ഇവർ തമ്മിലുള്ള സെക്സിനെയാണ് വിവാഹം എന്ന് പറയുന്നത്. അല്ലാതെ ഇത് മ്യൂച്വൽ കൺസെന്റഡ് ആയിട്ടുള്ള അവർ രണ്ടുപേരുടെയും കൂടെ മനസമ്മതത്തോടു കൂടിയുള്ള ഒന്നായിട്ടല്ല നിയമപരമായി നിൽക്കുന്നത്. സമ്മതമൊക്കെ കണ്ടേക്കുമല്ലേ, പിന്നെ കല്യാണം നടക്കുകയല്ലോ. പക്ഷേ നിയമപരമായിട്ട് ഇതിന്റെ പിന്നിലെ പ്രധാനപ്പെട്ട വ്യവഹാരി വലിയ എന്ന് പറയുന്ന അതിന്റെ സംരക്ഷകനും വിവാഹം കഴിക്കുന്ന പയ്യനുമാണ്, അല്ലെങ്കിൽ അവരുടെ പുരുഷനുമാണ്. അപ്പൊ ഇവരുടെ തമ്മിലാണ് ഈ കോൺട്രാക്ട് നിലനിൽക്കുന്നത്. ഈ കോൺട്രാക്ട് സെക്സ് ചെയ്യാനുള്ള കോൺട്രാക്ട് ആണ്, അല്ലാതെ വേറൊന്നും അവിടെ ഇല്ല. പക്ഷെ ക്രിസ്ത്യ വിഭാഗത്തിൽ സെക്സ് എന്ന് പറയുന്ന അനിവാര്യമായ ഒരു കാര്യം തന്നെയാണ്. അത് കൃത്യമായി തന്നെ ഞങ്ങൾ കൗൺസിലിംഗിലും ക്ലാസ്സിലും ഒക്കെ പഠിപ്പിക്കും. പക്ഷെ അതിലൊക്കെ അപ്പുറത്ത് ഇത് എന്നേക്കും നിലനിൽക്കേണ്ട ഒന്നാണെന്നും പോറ്റി പുലർത്തി നീ ഭക്ഷിച്ചില്ലെങ്കിൽ പോലും അവൾക്ക് കൊടുത്ത് അവളെ സംരക്ഷിച്ച് സുഖദുഃഖ സമ്മിശ്രമായ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും അവളോട് മാത്രം ചേർന്നിരുന്നു ഞങ്ങളിങ്ങനെ കല്യാണം നടത്തുന്നത്. സുഖദുഃഖ സമ്മിശ്രമായ ജീവിതത്തിന്റെ എല്ലാ ഘട്ടത്തിലും ഭാര്യ എന്ന നിലയിൽ നിന്നോട് ചേർന്നിരുന്നു കൊള്ളാമെന്നും നിന്നെ മാത്രം സ്നേഹിച്ചു കൊള്ളാമെന്നും മരണം നമ്മെ വേർപിരിക്കുന്നത് വരെ ഇത് പാലിക്കപ്പെടുമെന്നും ഒക്കെ ഉള്ളൊരു ഒരു നിബന്ധന അങ്ങോട്ട് വെക്കും. ഇന്നാളാകുന്ന ഞാൻ, ഇന്നാളാകുന്ന അങ്ങയെ ഇന്ന് മുതൽ എൻ്റെ ഭർത്താവായി സ്വീകരിച്ചിരിക്കുന്നു പറഞ്ഞ് തിരിച്ചവളും. ഇത് രണ്ടുപേരും കൂടെ പറഞ്ഞിട്ടാണ് കരം വച്ചിട്ട് പ്രാർത്ഥിക്കുന്നത്, അപ്പൊ ഇവരെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നത്. ഇതിൽ നിന്ന് എൻ്റർലി ഡിഫറെൻ്റ് ആണ് ഈ ഇവര് പറയുന്ന നിക്കാഹ്. നിക്കാഹിന് ഒരു തരത്തിലും സ്ത്രീക്ക് ഏതെങ്കിലും തരത്തിൽ റൈറ്റ് അവിടെ കാണുന്നില്ല, മറിച്ച് സ്ത്രീയുടെ വലിയ എന്നറിയപ്പെടുന്ന സംരക്ഷകനാണ് അധികാരം കാണുന്നത്. വലിയ ഇല്ലാത്ത കല്യാണത്തിന് വാല്യൂ കാണുന്നില്ല എന്ന് തന്നെയാണ് ഇസ്ലാമിക പ്രമാണങ്ങളിൽ കിടക്കുന്നത്. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണേ, എല്ലാരും ഒന്ന് ഷെയർ ചെയ്യട്ടെ. പറഞ്ഞോളൂ ഒന്ന് സിന്ദാച്ച. അപ്പൊ താങ്കളുടെ പ്രസൻസ് ഈ ക്ലബില് വളരെ നിശിതമായിട്ട് വ്യത്യസ്തമായി ഈ കാഴ്ചപ്പാടുകളെല്ലാം നമ്മുടെ പ്രിയപ്പെട്ട ഓഡിയൻസിലേക്ക് എത്തിക്കാൻ ഏറ്റവും സാധിക്കുന്നു എന്ന് കാണുന്നു. അപ്പോൾ ഞാന് എന്റെ ചോദ്യങ്ങൾ ഞാൻ ചുരുക്കി ഇനി നമുക്ക് അടുത്ത മറ്റുള്ളവരിലേക്ക് നമുക്ക് പോവാം.
എനിക്ക് ചോദിക്കാമോ സോൾജിയർ? ചോദിക്കാം ചോദിക്കാം. ആ എനിക്ക് ഞാൻ ആ പഴയ നിങ്ങൾ ഇതിനു മുമ്പുള്ള റൂമിൽ ഞാൻ പാസ്റ്ററോട് ഒരു ചോദ്യം ചോദിച്ചായിരുന്നു, പക്ഷെ പാസ്റ്റർ അന്നേരം മറുപടി തരാൻ സാധിച്ചില്ല. അപ്പം എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, പാസ്റ്റർ എപ്പോഴും പറയും മുഹമ്മദ് തന്നെ അല്ലാ, അല്ലാ തന്നെ മുഹമ്മദ്. അദ്ദേഹം 11 സ്ത്രീകളോട് ഒരു രാത്രിയില്, അതായത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള 30 മനുഷ്യശക്തി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പൊ അങ്ങാരുടെ പെനിസിന് മാത്രമേ ശക്തി ഉള്ളായിരുന്നു, അങ്ങാരുടെ ടിഷ്യൂന് ശക്തി ഇല്ലായിരുന്നു. ഞാനിപ്പോ 11 ഭാര്യമാരും അനേകം വെപ്പാട്ടികളും ഏതാണ്ട് 30+ പേരുമായിട്ട് അദ്ദേഹം സഹവസിച്ചപ്പോൾ എന്തുമാത്രം അങ്ങാരുടെ മക്കളും കൊച്ചുമക്കളും അങ്ങോട്ട് ജീവനോട് ഇരുന്നപ്പോ ഉണ്ടാകണം. അതായത് എന്തുകൊണ്ടാണ് പാസ്റ്റർ ഉണ്ടാകാഞ്ഞു? അപ്പൊ ആ പെനിസിന് പവർ, പെനിസിന് പവർ കൊടുത്തു, ടിഷ്യൂന് പവർ കൊടുത്തില്ല, അതല്ലേ അതിൽ മനസ്സിലാകുന്നു? അതൊക്കെ എന്തുത്തരാ നമുക്ക് പറയാൻ പറ്റുകയെന്ന് എനിക്കറിയില്ല. ഏതായാലും ഇതൊക്കെ ഒരു പരിധിവരെ അതിശയോക്തി നിറഞ്ഞ കുറെ കഥകളാണ്. ഞാനല്ലാതെ ഈ മുഹമ്മദ് ഇങ്ങനെയുള്ള ഒരാളായിരുന്നു എന്നൊക്കെ കരുതാൻ വയ്യ വാസ്തവത്തിൽ. അതിന് ഞാൻ പറയുന്ന ഒരു ഉദാഹരണം, നമ്മളുടെ ഈ വീരപ്പനെ പറ്റി ഒത്തിരി കഥകളുണ്ട്. ആ കഥയിലൊന്ന്, ഈ കാട്ടിലേക്ക് പോലീസുകാർ കയറുമ്പം ഈ കാക്കി കണ്ടാൽ ഉടൻ ആക്രമിക്കത്തക്ക വിധം വീരപ്പൻ കുരങ്ങന്മാരെ പരിശീലിപ്പിച്ചിരിക്കുകയായിരുന്നു. കുരങ്ങ് വന്നിട്ട് ഇവരെ ഇതുമല്ല നടക്കുവോ, കാട്ടിൽ കിടക്കുന്ന കുരങ്ങനെല്ലാം പോയിട്ട് വീരപ്പൻ എങ്ങനെ പരിശീലിപ്പിക്കുന്നത്? ഇത് സാമാന്യ ബുദ്ധിക്ക് നോക്കിയാൽ തെറ്റാണെന്ന് മനസ്സിലാവും. പിന്നെ ഈ 100 ലോഡ് ചന്ദനം വെട്ടി പുള്ളി അവിടെ കഴിക്കല്ല. അപ്പം ഇങ്ങോട്ട് കണക്ഷൻ ഉണ്ട്. അപ്പം വീരപ്പൻ ഒരു സങ്കല്പ കഥാപാത്രമാണ് ഒരു പരിധിവരെ. വീരപ്പൻ എന്നൊരാളുണ്ട്, പക്ഷെ നമ്മൾ ഈ കേട്ട ഖ്യാതി പലതും വീരപ്പന്റെ മീതെ അടിച്ചു ചേർത്താണ്. ഇതാരൊക്കെയോ നാട്ടുകാരെല്ലാം കയറി തടി വെട്ടിയിട്ട് ഒരുത്തനെ അതി പ്രതിയാക്കി വെടിവെച്ച് കൊന്നതാണ്. അല്ല, ഇയാൾ ഇതെല്ലാം അവിടെ തിന്നോ? ഇത് ചന്ദന ബാക്ടറി ഉണ്ടാക്കിയിട്ട്, ഈ ചന്ദനമെല്ലാം ഉണ്ടാക്കിയിട്ട് ഇതേ അങ്ങോട്ട് കൊണ്ടുപോയി, ഈ ആനക്കൊമ്പല്ലേ അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പൊ ഇത് കുറെ ഭൂമിയിലെ നമ്മുടെ നാട്ടുകാരായ മനുഷ്യരുടെ പലരുടെയും വലിയ ബന്ധങ്ങളുണ്ട്. അവർക്ക് ഇങ്ങനെ ഒരു അമാനുഷികനെ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ഇതുപോലെ ഈ മുഹമ്മദിൽ ചില അമാനുഷികത്വം ക്രിയേറ്റ് ചെയ്യാൻ നടത്തിയ ചില ശ്രമങ്ങളുടെ പാളിയ റിസൾട്ടാണ് ഈ കണ്ടത്. എന്ന് വെച്ചാല് ഇപ്പം നമുക്ക് ഈ വീരപുരുഷന്മാരിൽ ഓരോ തരം കഥകൾ പറയുന്നു. അപ്പൊ അത് പലപ്പോഴും എല്ലാ മതങ്ങളിലെ ഇത്തരം കഥകൾക്ക് കുറെ രസാവഹമായ തലങ്ങളുണ്ട്. ആ തലങ്ങളിലൂടെ ആ കഥകൾ പുരോഗമിക്കുന്നത്, അതിലാർക്കും വിരോധമൊന്നുമില്ല. ഇപ്പൊ രാവണൻ 10 തല 20 കൈ എന്ന് പറയുക, അത് യുദ്ധത്തിനാണ് 20 കൈ, അത്ര വേഗത്തിൽ യുദ്ധം ചെയ്യുന്ന ആൾ. ഈ 10 തല എന്ന് വെച്ചാൽ ബ്രില്യൻ്റ് ആയ മനുഷ്യനാണ്, അപ്പൊ അത്രയും ബുദ്ധിയുള്ള ഒരാൾ എന്ന് വേണമെങ്കിൽ ഇന്റർപ്രിറ്റ് ചെയ്യാം. അപ്പൊ ഇതൊന്നും രാവണൻ എന്ന ആളിന്റെ മതിപ്പ് കളയുന്നില്ല. പക്ഷെങ്കിൽ ഇസ്ലാം കഥ എഴുതി വരുമ്പോഴേക്ക് ഇത് മുഴുവൻ ഫാദർ മുമ്പേ സൂചിപ്പിച്ച പോലെ സെക്സ് റിലേറ്റഡ് സ്റ്റോറിയാണ്. മുഹമ്മദിനെ പറ്റി പറയുന്ന ധീരകൃത്യങ്ങളെല്ലാം ഇത്തരം കഥകളാണ്. അപ്പൊ ഇതിൽ അല്ലാതെ ഏതെങ്കിലും ഒരു അത്ഭുത കഥ ചെയ്യുന്നതായിട്ടോ ഒക്കെ പറഞ്ഞിരുന്നെങ്കിൽ അതിനകത്ത് കുറെ ഭേദഗതി. ഇപ്പൊ ഹനുമാനെ പറ്റി പറയാം, ഹനുമാൻ പാട്ട് പാടിയിട്ട് ഈ കല്ലുകളുടെ കരളലിയിക്കുമായിരുന്നാണ്, അങ്ങനെ പാട്ട് പാടി കല്ല് ഉരുകിപ്പോയിട്ട് ഹനുമാൻ ഇതേ കല്ലുകളെ വീണ്ടും അടുത്ത ഘട്ടം വരുമ്പോൾ ആ ഉരുകി വേറൊരു രൂപത്തിൽ എത്തിയിരിക്കുമെന്ന കഥകളുണ്ട്. അതെത്ര രസകരമാണ് അതൊക്കെ കേൾക്കാൻ. ഹനുമാൻ വലിയ സംഗീതജ്ഞനായിരുന്നാണ്. പിന്നെ പർവ്വതം എടുത്തുകൊണ്ട് പോയിട്ട് മരുന്ന്, ഇതൊക്കെ നമുക്കറിയാമല്ലോ. ഇങ്ങനെയുള്ള കഥകൾ, അത് ശരിതെറ്റുകളൊക്കെ അവിടെ നിൽക്കട്ടെ, ഇതൊന്നും അപകടമുള്ളൊരു കഥയൊന്നുമല്ല. ഹനുമാൻ പാട്ടുപാടി കല്ല് ഉരുക്കിയെങ്കിൽ എന്ത് അപകടം? അതിനകത്ത് അപകടമൊന്നുമില്ല. പക്ഷെ ഇതെല്ലാം ഇസ്ലാമിലേക്ക് വരുമ്പോഴേക്ക് ഈ പറഞ്ഞു വെക്കുന്ന ഈ കാര്യങ്ങൾ, അഡീഷണലായി ചാർത്തി കൊടുക്കുന്ന ഇത്തരം വിശേഷണങ്ങൾ, മുഹമ്മദ് എന്ന മനുഷ്യനെ പറ്റിയുള്ള ഇവരുടെ പ്രസംഗത്തിന്റെ വിപരീത ദിശയിൽ ആയിപ്പോകുന്നു എന്നുള്ള ഒരു ദോഷമുണ്ട്. അല്ല, ഒരു മനുഷ്യൻ ഒരു രാത്രി മുഴുവൻ ഇങ്ങനെയൊക്കെ ജീവിച്ചു എന്ന് കരുതാൻ വയ്യ. അത് എന്നത് എങ്ങനെയാണ് അതൊക്കെ സാധിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒന്നിലൊരു കനത്ത രോഗം, അദ്ദേഹത്തിന്റെ സങ്കല്പങ്ങളായിരിക്കും ആ എഴുതി വെക്കുന്നത്. അപ്പൊ ആ കേട്ട അറിവോ പറഞ്ഞു കേട്ട അറിവോ, ഒരുപക്ഷെ ഇദ്ദേഹം പറയുന്ന കഥകളായിരിക്കും. നമ്മുടെ തന്നെ ചില ബാല്യകാലങ്ങളിൽ പഠിച്ച കൂടെ പഠിക്കുന്ന ചില സുഹൃത്തുക്കള് ഒത്തിരി കഥകൾ ഇങ്ങനെ പറയല്ലേ. എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, അവൻ പറയുന്നതനുസരിച്ച് ഈ നടിമാര് മുഴുവൻ ഇവനുമായിട്ട് ഭയങ്കര ലോഹ്യമാണെന്നുള്ള നില സംസാരിക്കുന്നത്. അപ്പൊ ഇത് ഏതൊരുത്തിനും അറിയാം, ഇവൻ ഈ പറഞ്ഞു വരുന്ന കേട്ട് കഴിഞ്ഞാൽ ഈ നുണയാണെന്നറിയാം. പക്ഷെ അവനത് നുണയാണെന്നൊരിക്കലും അവന് തോന്നിയിട്ടില്ല. അവൻ ആ ലോകത്തോട് ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച കണ്ട ആ സിനിമയിലെ നടി വിളിച്ചു, അവൻ അവരോട് ഒത്തിരി ഐസ്ക്രീം കഴിച്ചു, ഇത്തരം കുറെ കഥകളുടെ സങ്കല്പത്തിലൂടെ പോവാണ് എന്ന് പറഞ്ഞപോലെ ഇദ്ദേഹത്തിന്റെ മനസ്സിലെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും ശമിക്കാത്ത ഒരു വികാര വായ്പും ഒക്കെ ഉണ്ട്. അത് എഴുതി വെച്ചതാണ്, അല്ല അതിനെ അക്ഷരാർത്ഥത്തിൽ എടുക്കാവുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. സയന്റിഫിക്കലി അത് അത്ര കണ്ട് ശരിയാവുമെന്നൊക്കെ നമ്മൾ പരിശോധിക്കണം. ഇനി ഒന്നുകൂടെ പറയാം, ഇങ്ങനെയാണ് ഈ ലാദൻ 100 കല്യാണം കഴിച്ചിരിക്കുന്നത്. 100 കല്യാണം, പുള്ളിക്ക് ഇഷ്ടം പോലെ മക്കളുണ്ട്, അത് വേറെ കാര്യം.
അപ്പൊ ഈ 100 സ്ത്രീകൾ അദ്ദേഹത്തിനുണ്ട്. അപ്പോ നമ്മൾ സത്യസന്ധമായിട്ടൊന്ന് വിലയിരുത്തിയാല് ഒരു കുടുംബമുള്ള ഒരു മനുഷ്യൻ ആ കുടുംബത്തിൽ ആ കുഞ്ഞുങ്ങളും ഭാര്യയൊക്കെ ഒത്തുള്ള അയാളുടെ ജീവിതം അയാൾ എത്ര തൃപ്തിക്ക് അനുഭവിക്കുന്ന ചെറിയ ചില പ്രശ്നങ്ങൾ ജീവിതത്തിലൊക്കെ എല്ലാ മനുഷ്യർക്കും വരുന്ന പോലെ വന്നേക്കാം. എത്ര തൃപ്തിക്കാണ് നമുക്കുള്ള ഒരു മോളല്ലേ, രണ്ട് മക്കള്, എനിക്ക് 3 മക്കളുണ്ട്. ഒരു മോള് പഠിക്കാൻ പോയിട്ട് കഴിഞ്ഞ ചില നാൾക്ക് മുമ്പാ വന്നത്. അപ്പൊ അവള് ഞങ്ങളെ വിട്ടുപിരിയാതെ ഇങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും മാറി കിടക്കുകയാണ്, കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ്, മാറുന്നില്ല. കാരണം മക്കളോടുള്ള ആ അടങ്ങാത്ത വാത്സല്യം അങ്ങനെയാണ്, നമ്മൾ എൻജോയ് ചെയ്യാണ്. അപ്പം അങ്ങനെയെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ ബന്ധങ്ങളൊക്കെ നഷ്ടപ്പെട്ട് 50 ഭാര്യമാർ, അതിലെല്ലാം ഓരോ പിള്ളേർ, ഈ പിള്ളേർക്ക് തന്നെ അപ്പനെ അറിയാം, അപ്പനവരെ അറിയത്തില്ല. ഇതൊക്കെ ഒരു മൃഗക്കൂടല്ലേ? എങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ നമുക്ക് സാധൂകരിക്കാനായിട്ട് സാധിക്കുന്നത്? അപ്പോ ഇതിനെ സാറിങ്ങനെ കണ്ടാൽ മതി, ഇതൊരു കഥയാണ്. അതിനപ്പുറത്തേക്ക് ഇതിനകത്ത് അർത്ഥമുണ്ടെന്നും തോന്നുന്നില്ല. കുതിരശക്തി ആണെങ്കിലും കൊള്ളാം, മുമ്പേ എവിടെയോ പറഞ്ഞ പോലെ മാൻ പവർ ആണെങ്കിലും കൊള്ളാം, മസിൽ പവർ ആണെങ്കിലും കൊള്ളാം. പിന്നെ ഒരു കാര്യം, പിന്നെ ഇത്രയും മക്കളില്ലാ പോയതിനെ പറ്റി സാറ് പറഞ്ഞതിനോട് ഞാനും യോജിക്കുന്നു. പിന്നെ അത് എനിക്ക് ഒത്തിരി പറയാൻ പരിമിതിയുണ്ട്. കാരണം നമ്മുടെ 2-3 സൗരിമാർ ഇവിടെ ഉണ്ട്, നല്ല നമ്മുടെ അനിയത്തിമാരോ ചേട ഒക്കെ ആണല്ലോ അവര്. എങ്കിലും ഒറ്റവാക്കി പോട്ടെ, ഈ മനസ്സ് കൂടി എടുത്തുനിടത്ത് അദ്ദേഹത്തിന്റെ ശരീരം കൂടി എത്തുന്നില്ല എന്നൊരു ഒരു കാര്യം കൂടെ കട്ടി കുറച്ച് ഞാൻ പറഞ്ഞുകൊണ്ട് തൽക്കാലം